വെൽക്കം ടു ഏഗൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എക്സാംസ് ആണ് എക്സാമിന്റെ പ്രിപ്പറേഷൻ ആണ് അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ രണ്ടു പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അത് മാത്രമല്ല ആൻസേഴ്സും നമ്മൾ ഈ വീഡിയോയില് ഡിസ്കസ് എടുത്ത് പറയാനുള്ള കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സിൽ ചോദ്യങ്ങളുണ്ട് രണ്ട് മാർക്കിന്റെ ആണ് നമ്മൾ ക്വസ്റ്റൻസ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ സോ ആയിട്ടുള്ളത് എന്ത് ചെയ്യണം ടിൽ ലാസ്റ്റ് നമ്മുടെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുക ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക നിങ്ങളുടെ എക്സാം ഹോള് പോകുന്ന സമയത്ത് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കേട്ടോ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം

ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങളെടുത്ത ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് തരാം സോഡിയം ക്ലോറൈഡ് അത് ഇടുന്ന സമയത്ത് സോളിബിൾ ഇൻ വാട്ടർ അപ്പൊ ആദ്യത്തെ പോയിന്റ് നോട്ട് സോളിബിൾ തന്നിരിക്കുന്നത് അപ്പൊ അതല്ല പോയിന്റ് സോൾഫ് വാട്ടർ ആണ് സ്റ്റേറ്റ് ഉപ്പ് മാത്രമല്ല ഏതൊരു അയോണിക് കോമ്പൗണ്ട് എടുക്കാണെങ്കിലും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല വ്യത്യസ്ത അവസ്ഥകളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അത് ഇവിടെയാണ് കാണാൻ സാധിക്കുന്നത് കോവലൻ കോമ്പൗണ്ടുകളിലാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി ഇൻ മോൾഡൺ കറക്റ്റ് ആണ് അല്ലെ നമ്മുടെ ഉപ്പുലൈനിയും അതുപോലെ തന്നെ ഉരുക്കിയ ഉപ്പും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആളുകളാണ് അടുത്ത പോയിന്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ റൈറ്റ് ടു ഓഫ് ഹൈഡ്രജൻ ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ രണ്ട് ഏതൊക്കെയായിരിക്കും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് നമ്മുടെ ഹൈഡ്രജൻ ഫ്യൂവലിന്റെ എന്താ പറയാ മെയിൻമകൾ അഥവാ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാം ഹൈ കാലോഫിക് വാല്യൂ ആണ് പറയാം നല്ല ഹീറ്റ് അല്ലെ ഹീറ്റ് പുറത്തേക്ക് വിടും ഓക്കെ രണ്ടാമത്തെ ഒന്നാമത്തെ പോയിന്റ് ആണ് പൊല്യൂഷൻ ഫ്രീ ആണ് നമ്മളുടെ ഹൈഡ്രജൻ ഫ്യൂവൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്താണ് ഹൈ എക്സാമ്പിൾ ചെയ്യുമ്പോൾ ചോദിക്കും എന്തുകൊണ്ട് ഹൈഡ്രോജൻ ഫ്യൂവലിനെ നമ്മൾ ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നില്ല അതിന്റെ റീസൺ എഴുതാനും ചോദിക്കാറുണ്ട് കേട്ടോ അതിന്റെ റീസൺന്ന് പറയുന്നത് വേറൊന്നുമല്ല നമുക്ക് സ്റ്റോറേജിന് വളരെ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഫ്യൂവൽ പെട്ടെന്ന് കത്തുന്ന ഇന്ധനമായതുകൊണ്ട് തന്നെ ഇറ്റ് ബുദ്ധിമുട്ടാണ് അത്രയും

നമ്മൾ കൗണ്ട് എത്ര സൈഡിൽ എത്ര നൈട്രജൻ ഉണ്ട് എത്ര ഹൈഡ്രജൻ ഉണ്ട് കൗണ്ട് ചെയ്യാം അതേപോലെ പ്രൊഡക്റ്റ് നമ്മൾ 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 കൗണ്ട് ചെയ്തിട്ട് എന്ത് രണ്ട് സൈഡിലും ബാലൻസ് ചെയ്ത് എഴുതുന്നു ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് ചെയ്തു വേണം ഒരു നമുക്ക് അതുകൊണ്ട് ഹൈഡ്രജൻ എന്ത് സംഭവിച്ചു ഇവിടെ ശ്രദ്ധിക്കണേ ഈ പുല എന്ന് പറയുന്നത് ഈ നൈട്രജനും ബാധകമാണ് അതേപോലെ തന്നെ ഈ ഹൈഡ്രജനും ബാധകമാണ് അതെ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി രണ്ട് നൈട്രജൻ എന്നും കിട്ടി ഇവിടെ നമുക്ക് ആറ് ഹൈഡ്രജൻ കിട്ടി ഇവിടെ എത്ര ഹൈഡ്രോജനേ ഉള്ളൂ പ്രോഡക്റ്റിൽ ആറ് ഹൈഡ്രജൻ ഉണ്ട് എന്നാൽ രണ്ട് ഹൈഡ്രജനേ ഉള്ളൂ അല്ലെ രണ്ട് ഹൈഡ്രജനേ ഉള്ളൂ അപ്പൊ ഈ രണ്ട് ഹൈഡ്രജൻ നമുക്ക് ആറാക്കണം എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൾട്ടിപ്ലൈ ആറാവും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് റിയാക്ഷൻ ആണ് അവിടെ റിയാക്ടൻസ് ആയിട്ടുള്ള അഭികാരങ്ങളുടെ ഭാഗത്ത് രണ്ട് ഹൈഡ്രജനും രണ്ട് ഐഡിനുമാണ് ഉള്ളത് എന്നാൽ ഇവിടെ ഉള്ളൂ ഒരു ഓരോന്നെയുള്ളൂ ഹൈഡ്രോജനും അയഡിനേ ഉള്ളു അപ്പൊ നമ്മളത് രണ്ടാക്കണം രണ്ടാക്കണം രണ്ടാക്കണ ും ബാധകമാണ് ഈ പറഞ്ഞാണ് മൂന്ന് അഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എന്ത് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട് എലമെന്റുകളെ അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം എന്തു ചെയ്തു വേക്കൻസ് സ്പേസ് വിട്ടിരുന്നു ഇതുവരെ കണ്ടുപിടിക്കാത്ത ഇനി ചിലപ്പോൾ കണ്ടുപിടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു സവിശേഷത ഉള്ള ആളുകളെ കണ്ടുപിടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വേക്കൻസ് സ്പേസുകൾ പല എലമെൻ്റുകൾക്കും അദ്ദേഹം കൊടുത്തിരുന്നു മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചില ആളുകളുടെ അറ്റോമിക് മാസ് തെറ്റായിട്ടാണ് തന്നത് അത് അദ്ദേഹം അത് അതെന്ത് ചെയ്തു കറക്റ്റ് ചെയ്ത് എഴുതുകയാണ് ചെയ്തത് ഉദാഹരണം പറയുകയാണെങ്കിൽ ബെറീലിയത്തിൻ്റെ അല്ലെ പതിനാല് എന്നായിരുന്നു അതെന്ത് ചെയ്തു അദ്ദേഹം കറക്റ്റ് ചെയ്തിട്ട് ഒൻപതാക്കി മാറ്റി എഴുതിയിട്ടുണ്ട് ഇതൊക്കെ എന്താണ് ൾ മിസ് പറഞ്ഞത് മക്കൾ ഏതെങ്കിലും രണ്ടെങ്കിലും പഠിച്ചു വെക്ക കേട്ടോ പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമല്ല മൂന്നും നമ്മുടെ മക്കൾ പഠിച്ചു വെച്ചോട്ടെ ഓക്കെ യെസ് അതേപോലെ തന്നെ ഇതിന്റെ ഡിമെറിസും ഇമ്പോർട്ടന്റ് ആണ് മെറിറ്റോ ഡിമെറിറ്റോ ഏത് വേണമെങ്കിലും ഇത് നമുക്ക് എന്ത് ചെയ്യാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വജ്രത്തിന യോജിച്ചുവ കണ്ടെത്തി ഞാൻ ഒറ്റ കാര്യം കൂടി എടുത്ത് പറഞ്ഞോട്ടെ മിസ്സേ ഇതേപോലത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അത് ഏത് ടോപ്പിക്കും ആവാം കുറച്ചു മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഡിസ്കസ് ഡിസ്കസ് ഫസ്റ്റ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് സുതാര്യമാണ് വെരി ഹാർഡ് വൈദ്യുതം വളരെ കൂടുതലാണ് സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി മൃദുവും തെന്നി മാറുന്നതുമാണ് ഇതിൽ ഡയമണ്ട് വജ്രത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഒന്നാമത്തെ ആൻസർ ആണ് ആണ് പഠിച്ചു വെക്കണേ ഇതൊക്കെ ടെക്സ്റ്റിൽ പോയിന്റ് ഡയമണ്ട് ട്രാൻസ്പെറന്റ് ആണ് അതായത് സുതാര്യമാണ് മാത്രമല്ല ഡയമണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇറ്റ് ദ ഹാർഡ് ആണ് അപ്പൊ നമുക്ക് വളരെ കൂടുതലാണെന്ന് നമുക്ക് പറയാം അല്ലെ അതേപോലെ തന്നെ എന്തുണ്ട് നമുക്ക് ഗ്രാഫ് ആയിട്ട് പഠിക്കാനുണ്ട് നിങ്ങൾ ബാക്കി രണ്ട് എക്സാമ്പിൾസ് നോക്കിക്കേ നോക്കിയൊക്കെ ാണ് കാരണം അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് മൃദുവും ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ് മെഗ്നീഷ്യം സൾഫേറ്റ് അല്ലെ മെഗ്നീഷ്യം സൾഫേറ്റ് സോൾട്ട് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻഡ് റിയാക്ഷൻ യെസ് അതിന്റെ മലയാളം എന്താണ് ഒരു ആസിഡും ആൽക്കുലിയും തമ്മിൽ ആൽക്കുലിയും തമ്മിൽ പ്രവർത്തിച്ചപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് ലവണ ലഭിച്ചു ഈ പ്രവർത്തനമായി ഉപയോഗി പ്രവർത്തനത്തിനായി ഉപയോഗിച്ച അവസാനം സൾഫേറ്റ് കണ്ടാൽ ഉറപ്പിച്ചോളൂ നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് ഏതാണ് സൾഫ്യൂരിക് ആസിഡ് ആണ് എച്ച് ടു എസ് ആണ് ഏത് ആസിഡ് ആണ് ഉപയോഗിക്കേണ്ടത് സൾഫ്യൂരിക് ആസിഡ് ഇനി പേരിന്റെ അവസാനം ക്ലോറൈഡ് എന്നാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അപ്പോൾ പേരിന്റെ അവസാനം നൈട്രേറ്റ് ആണെങ്കിലോ നൈട്രിക് ആസിഡ് ഉള്ളൂ നിങ്ങൾ ലോജിക് ഉപയോഗിച്ച് നിങ്ങൾ തിങ്ക് ചെയ്താൽ മതി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അയ്യോ ഇത് ഏത് ആസിഡ് അയ്യോ ഇത് ഏത് ബേസ് അല്ലെങ്കിൽ ഏത് ആൽക്കലി ഭയങ്കര കൺഫ്യൂഷൻ യെസ് അപ്പൊ നൈട്രേറ്റ് ആണെങ്കിൽ നൈട്രിക് ആസിഡ് ക്ലോറൈഡ് ആണെങ്കിൽ ക്ലോറിക് ആസിഡ് സൾഫേറ്റ് ആണെങ്കിൽ ആ സോറി ഞാൻ ക്ലോറിക് ആസിഡ് സോറി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആട്ടോടാ എച്ച് ആണ് ടീച്ചർ ക്ലോറിക് ആസിഡ് മാത്രമാണ് പറഞ്ഞത് ആസിഡ് ആണ് കറക്റ്റ് വരുന്നത് ഇനി ഏതാണ് പറഞ്ഞു നൈട്രേറ്റ് ആണെങ്കിൽ സൾഫേറ്റ് ആണെങ്കിൽ അപ്പൊ ഇവിടെ ആസിഡ് കിട്ടി ആൽക്കലി എടുത്തോളൂ അല്ലെ മെഗ്നീഷ്യം അടങ്ങിയിരിക്കുന്ന ഒരു ആൽക്കലി ഏതാണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണല്ലേ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ആൽക്കലി ആണോ നമുക്ക് എന്ത് കിട്ടി ആൽക്കലിയും അതുപോലെ തന്നെ നമുക്ക് ആസിഡും കിട്ടി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ആൽക്കലിയും ആസിഡും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂട്രിലൈസേഷൻ റിയാക്ഷൻ സംഭവിക്കുന്നു അവിടെ പ്രൊട്ടക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത് സോൾട്ടും വാട്ടറും ആണ് ഇവിടെ ഉണ്ടാകുന്ന സോൾട്ട് ആണ് മഗ്നേഷ്യം സൾഫേറ്റ് അതിന്റെ കൂടെ വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ സെറ്റ് ഇനി അടുത്ത ചോദ്യം എന്താണ് ഹൗ ഡസ് ദി എക്സസ് യൂസ് ഓഫ് ഓഫ് കോസസ് ഡിപ്ലീഷൻ ഓസോൺ ലെയർ അമിത ഉപയോഗം ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നത് ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് ഡിപ്ലീഷൻ ഓസോൺ നമുക്കറിയാം നമ്മുടെ ഓസോൺ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മുടെ പല റേഡിയേഷൻസിൽ നിന്നും നമ്മുടെ ഭൂമിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആണ് സി എഫ് സി എന്ന്

എന്നിട്ട് എന്താ ഓസോൺ തന്മാത്ര ഓക്സിജൻ ആക്കി മാറ്റും ഈ ക്ലോറിൻ പോയിട്ട് നമ്മുടെ ഓസോൺ ലെയറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ കൂട്ട് കൂടിയിട്ട് ആ ഓസോണിനെ ഓക്സിജൻ ആക്കി മാറ്റുന്നു അല്ലേ എന്താ സംഭവിക്കുന്നത് നമുക്കല്ല

ആയിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ചുവടി നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും അനുയോജ്യമായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് എന്താണ് സോഫ്റ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു നമ്മൾ സോഫ്റ്റ് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു സെക്കൻഡ് പോയിന്റ് ഏജന്റ് ഏജന്റ് ഇൻ ഇൻ മെറ്റലർജി മെറ്റലർജി മൂന്നാമത്തെ പോയിന്റ് ആണ്

ഇറ്റ് എ സോളിഡ് സോളിഡ് ഫോം ഫോം ഓഫ് കാർബൺ ആണ് അപ്പൊ നമുക്ക് പറയാം ഡ്രൈ ഐസ് ഉണ്ടാക്കാനും എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഈ പറഞ്ഞ സിഒഒു ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാട്ടോ കാർബൺ മോണോക്സൈഡിന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും യൂസസ് ചോദിക്കുമ്പോൾ അതാത് പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതാം ഇതും ഇത് തന്നെയാണ് യൂസസിന്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഇനി അടുത്ത പോയിന്റ് ആണ് അടുത്ത ചോദ്യമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചൂടെ നൽകിയിരിക്കുന്ന

ഠിന്യം വളരെ കൂടുതലാണ് ഇറ്റ് ഹാർഡ് ബാഷ്പീകരണശീലമില്ല ഇറ്റ് നോൺ വോളറ്റൈൽ ഉയർന്ന താപചാലകത With the that impact. has high. കണ്ടക്ടിവിറ്റി ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രാഫൈറ്റ് ആണ് ഒന്ന് കളർ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാറ്റിക്കെ പ്രോപ്പർട്ടീസുകൾ തന്നിട്ടുണ്ടല്ലേ ഏതൊക്കെയാണ് വൈദ്യുത ചാലകമാണ് ഇറ്റ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു അടുത്ത പോയിന്റ് ഇറ്റ് ഇസ് വെരി ഹാർഡ് ഹാർഡ് ആണോ അല്ലല്ലേ അത് നമ്മുടെ ആരാണ് ഡയമണ്ട് ആണ് വോളറ്റൈൽ ആ ഒരു പോയിന്റ് എന്തായിരിക്കും ബാഷ്പീകരണശീലമില്ല നമ്മുടെ ഗ്രാഫൈറ്റിന്റെ പോയിന്റ് ആണ് കണ്ടക്ടിവിറ്റി ഉയർന്ന താപചാലക താപചാലകത ഉണ്ട് അത് നമ്മള് ഡയമന്റിന്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ കാരണം നമ്മൾ ഫേക്ക് ഡയമൻഡും ഒറിജിനൽ ഡയമൻ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു കുറച്ച് രണ്ട് ഡയമൻഡും വാങ്ങിച്ചത് ഞാൻ നമിമോസിന് കൊണ്ട് കൊടുക്കുകയാണ് അത് ഞാൻ പറയുന്നത് പ്യോർ ഡയമെന്ന് പറയട്ടെ പറയട്ടെ പ്യോർ ഡയമൻ പറഞ്ഞ് കൊടുക്കുകയാണ് നമിമുസിന് ബുദ്ധി ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ അതിന്റെ തേർമൽ കണക്ടിവിറ്റി ഒന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലേ നമ്മുടെ ഫേക്ക് ഡയമൻഡിന് എന്താണ് ഹൈ തേർമൽ കണക്ടിവിറ്റി ഉണ്ടാവില്ല ഒറിജിനൽ ഡയമന്റിന് എന്താണ് ഹൈ തേർമൽ കണക്ടിവിറ്റി ആണ് ആ നമുക്ക് യു കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് പറയാം ഏതാണ് ഫേക്ക് ഏതാണോ

നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ സെറ്റ് ആ എക്സാമുകളിൽ പോയാലും ഇത് വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആണ് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ലൈവില് ജോയിൻ ചെയ്താൽ മാത്രം മതി കാരണം ഡീറ്റെയിൽ ആയിട്ട് വിത്ത് പിക്ചർ സഹിതം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈവ് ക്ലാസുകളിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ പറഞ്ഞ പറഞ്ഞ എല്ലാ കൺസെപ്റ്റുകൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നു അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം ലൈവിൽ ജോയിൻ ചെയ്യാം നമുക്ക് ഇന്ന് വൈകുന്നേരം ഏഴരക്ക് ലൈവ് ഉണ്ട് എക്സാമിന്റെ അന്ന് രാവിലെ വരെ നമുക്ക് എന്ത്ണ്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ട് നമ്മുടെ ഏകൻ അതുപോലെ തന്നെ ഏഗൻ ക്ലാസ് നൈൻ ചാനൽ വരിക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതിനകത്തുള്ള കോണ്ടന്റ് വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും സെവൻ തേർട്ടി സെവൻ തേർട്ടി ഏഴരക്കാണ് നമ്മുടെ ലൈവ് വരുന്നത് ഇനി ഫസ്റ്റ് ആണ് As the the size of the atom increases, ionization energy ഇൻക്രീസേഴ്സ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മാർക്ക് ചെയ്യാനാണ് കേട്ടോ നിങ്ങൾ ആലോചിക്കുകൾ ചെയ്യാനാണ് ടേബിൾ ഇങ്ങനെയാണ് ഉള്ളത് കാരണം ലെഫ്റ്റ് സൈഡിലാണ് എന്തുള്ളത് സൈസ് കൂടിയ ആറ്റങ്ങൾ ഉള്ളത് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ച് സൈസ് കുറയുകയാണ് ചെയ്യുന്നത് സൈസ് കുറയുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അയോണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും കൂടുന്നത് എന്താണ് നേരെ ഓപ്പോസിറ്റ് ആണേ സൈസ് കൂടുമ്പോൾ അയോണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും കുറയുന്നു സൈസ് കുറയുമ്പോൾ അറ്റോമിക് സൈസ് കുറയുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കുറയുമ്പോൾ അയോണൈസേഷൻ എനർജിയും അതുപോലെ തന്നെ ഇലക്ട്രോൺ നെഗക്ടിവിറ്റിയും കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ ആറ്റം സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയോണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുന്നു തെറ്റല്ലേ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ചിലയിപ്പോ പരീക്ഷക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നിങ്ങളുടെ കറക്റ്റ് ചെയ്ത് എഴുതാനും ചോദിക്കും തെറ്റായത് കറക്റ്റ് ചോദിക്കും അത് ഇനി അടുത്തത് ആസ് സൈസ് ഓഫ് ആസ്റ്റം ഡിക്രീസോൺ നെഗക്ടിവിറ്റി െഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു ഇനി അടുത്ത പോയിന്റ് എന്താണ് ഒറ്റ കാര്യം എവിടെയാണ് മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്ന ആളുകളുള്ളത് ആ ലെറ്റ് സൈഡിലാണ് അല്ലെ ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂ അല്ലേ ആണ് ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂവും അപ്പൊ നമുക്ക് പറയാം ആ സൈഡ് തന്നെയല്ലേ അറ്റോമിക് സൈസും കൂടുതൽ അപ്പോൾ അറ്റോമിക് സൈസ് കൂടുതലുസരിച്ച് എന്ത് കാണിക്കുന്നുണ്ട് സോറി തേർഡ് പോയിന്റ് ശരിയാണ് ഒരു ഗ്രൂപ്പ് വൺ മെറ്റൽസിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ് ഗ്രൂപ്പ് ടൂറിനെ വിളിക്കുന്ന പേരാണ് ലോഹങ്ങളും ഇതിന്റെ സ്ലൈഡ് അറ്റോമിക് സൈസ് നമ്മൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കണ്ടു കുറയുകയാണ് ഇൻക്രീസ് അല്ല ചെയ്യുന്നത് ഡിക്രീസ് ആണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്ത് പറയാം ഓപ്ഷൻ ഡി ഇറ്റ് ഡിസ് റോങ് രണ്ട് മാർക്കിന്റെ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾ മാർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ മാർക്ക് കിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ മലയാളം മാർക്ക് മാർക്ക് വലുപ്പം കുറയും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് ലോഹ സ്വഭാവം കൂടുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത അടുത്ത സ്ലൈഡ് റൈറ്റ് എനി ടു ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഏതെങ്കിലും രണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ഏതൊരു എഴുതാൻ അതായത് എന്താണ് മണ്ണിന്റെ ജൈവാംശം കൂടും നമ്മുടെ മണ്ണിന്റെ ജൈവാംശം കൂടും അതുപോലെ തന്നെ നമുക്ക് മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസംസ് അതെ വളരും നല്ല മൈക്രോ ഓർഗാനിസം നശിച്ചു പോയില്ല നമുക്ക് ഒരുപാട് നിലനിൽക്കും നല്ല മൈക്രോ ഓർഗാനിസംസ് ഓർഗാനിസം അവരെ നശിച്ചു പോയില്ല കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ അവർ നശിച്ചു പോകും പൊല്യൂഷൻ ഫ്രീ ആണ് ഈവൻ നമുക്ക് പോലും എന്താണ് അവര് ഏതെങ്കിലും രണ്ട് പോയിന്റ് ഇനി അടുത്ത ചോദ്യം എന്താണ് ഇൻഹേലിംഗ് ഓഫ് എക്സസ് എമൗണ്ട് ഓഫ് കാർബൺ മോണോക്സൈഡ് കോസസ് ഹെൽത്ത് പ്രോബ്ലം വാട്ട്സ് പറഞ്ഞോളൂ കാർബൺ മോണോക്സൈഡ് അമിതമായി ശ്വസിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആയിരുന്നു ക്വസ്റ്റിനായിരുന്നു ഏത് ആയിരുന്നു നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഡിസ്കസ് സിഒ2 ന്റെ പ്രത്യേകതകൾ സമയത്ത് യെസ് നാല് ഓപ്ഷൻസ് വായിച്ചില്ല ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മുടെ എന്താ കാർബൺ മോണോക്സൈഡിന് ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു കാർബൺ മോണോക്സൈഡ് ചോദിച്ചു കഴിഞ്ഞാൽ സി വെരി ഗുഡ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു ശരിക്കും അത് ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിന് ഹാനികരണമാണ് അല്ലെ ഹാനികരം സോറി ഹാനികരമാണ് അങ്ങനെയാണ് പറയുന്നത് ഹാനികരമാണ് ആ നമ്മൾ പല ആ ാണ് എഴുതേണ്ടത് അത് മാത്രല്ല നമ്മൾ കാർബൺ മോണോക്സൈഡ് അധികം ശ്വസിച്ചു കഴിഞ്ഞാൽ ഫാറ്റിക് അതുപോലെ തന്നെ മരണം വരെ നമുക്ക് കോസ് ചെയ്യാനുള്ള റീസൺസ് ആണ് അതുകൊണ്ടാണ് പറയുന്നത് കാർബൺ മോണോക്സൈഡ് എ പോയിസണസ് ഗ്യാസ് എന്ന് പറയാൻ കാരണം ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ് സജസ്റ്റ് എനി ടു ടു മെത്തേഡ്സ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കാൻ ഞാൻ ായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മക്കൾ അതുപോലെ പഠിക്കണം എന്തൊക്കെയാണ് ആൻസർ വരെ ഒന്നാമത്തെ ആൻസർ പറഞ്ഞേ പ്ലസ് വൺ റിയാക്ഷൻസ് ആ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന അഭികാരങ്ങളുടെ സ്വഭാവം ഒന്നാമത്തെ ഘടകമാണ് രണ്ടാമത്തത് ആ റിയാക്ഷന്റെ താപനില ഒന്ന് കൂട്ടി താപനിലേച്ചർ നടക്കും ടെമ്പറേച്ചർ അനുസരിച്ച് റിയാക്ഷൻ ഫാസ്റ്റായി നടക്കും മൂന്നാമത്തെ പോയിന്റ് ആണ് സർഫസ് ഏരിയ സോളിഡ് ആയിട്ടുള്ള റിയാക്ഷൻസിന്റെ സർഫസ് ഏരിയ ആ ഒരു റിയാക്ഷൻ പെട്ടെന്ന് ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു മാർബിൾ പീസ് നമ്മൾ എടുത്തു മാർബിൾ പൊടിയും എടുത്തു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ആസിഡിൽ ഇടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് മാർബിൾ പൊടിയിലാണ് കാരണം അവിടെ സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ടാണ് കേട്ടോ ഇനി അതേപോലെ എന്ത് രണ്ടെണ്ണം എഴുതാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇതിന് രണ്ടെണ്ണത്തിൽ പറഞ്ഞു എല്ലാം എഴുതി വെച്ചോളൂട്ടോ അതിൽ ഏതാണ് മിസ്സിന് ഇഷ്ടമുള്ളത് സെലക്ട് യെസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കഴിഞ്ഞു നമ്മൾ ഒരുപാട് ക്വസ്റ്റൻസ് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കുറച്ചും കൂടി നിങ്ങൾക്ക് കൺസെപ്റ്റിലേക്ക് ഡീപ് നോളജിനും ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ട് ഷാപ്പ് സെവൻ തേർട്ടിക്ക് നമ്മുടെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ എല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടിയിട്ട് വരിക കാരണം നമ്മുടെ കെമിസ്ട്രി എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം എ പ്ലസ് നമുക്ക് ഫുൾ ഫുൾ മാർക്ക് മാർക്ക് വാങ്ങണം എ പ്ലസ് അല്ല നമുക്ക് അപ്പൊ നമുക്ക് ലൈവിൽ കാണാം നിങ്ങൾ എന്ത് ചെയ്യാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ലൈവിൽ കാണാം അല്ലെ യെസ് ലൈവിൽ കാണാം ബൈ ബൈ